നമസ്കാരം. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലണ്ടനിൽ നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് മറുപടി കൊടുക്കുകയാണ് അമിത്ഷാ. ഇന്ത്യയിൽ വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെല്ലാം രീതിയിൽ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ലണ്ടനിൽ നടന്ന ഒരു മീറ്റിംഗിൽ. എന്നാൽ അതിനെ തക്കതായ ഭാഷയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി കൊടുക്കുകയാണ്. വികസനം കാണണമെങ്കിൽ കണ്ണ് തുറന്നു നോക്കണം, അല്ലാതെ വികസനത്തെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കില്ല. കണ്ണ് മടച്ചു പൂട്ടിയതിനു ശേഷം വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു. 50 വർഷത്തിൽ നടക്കാതിരുന്ന വികസനമാണ് മോദി സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തുടർച്ചയായി ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ആ ക്രമസമാധാന മേഖലയിലും BJP സർക്കാർ വളരെയധികം വളർച്ചയാണ് നടത്തിയിരിക്കുന്നത്. ഒരു വിവാദ പരാമർശം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാരിനെ ഇതുപോലെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും അമിത്ഷാ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ പല BJPയിലുള്ള പല നേതാക്കന്മാരും മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പല ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവന പല രീതിയിലും വൈറലായ സമയത്ത് പല നേതാക്കന്മാരും മുന്നിലേക്ക് വന്ന് വിമർശനവുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇതുപോലുള്ള മറുപടി. ഈ വികസനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വികസനം നടന്നിട്ടില്ല വികസനം നടന്നിട്ടില്ല എന്നൊരു വെറും ഒരു വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു തുറപ്പ് ചീട്ടായിട്ട് മാത്രം ഉപയോഗിക്കുകയാണ്. എന്നാൽ വികസനം നടന്നിട്ടുണ്ട്, വികസനം നടന്നത് എന്താണെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈയിടയിൽ ഡിജിറ്റൽ മണിയെക്കുറിച്ചിട്ടും ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചിട്ടും ഇതുപോലെ മാധവൻ ഒരു പ്രസ്താവന നടത്തിയ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അന്ന് മോദി സർക്കാർ ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ മണിയുടെ കാര്യം കൊണ്ടുവന്നപ്പോൾ അന്ന് എല്ലാവരും ഇത് ഒരിക്കലും നടക്കില്ല എന്നെല്ലാം എഴുതിത്തള്ളുകയുണ്ടായി. എന്നാൽ ഇന്ന് സാധാരണക്കാരൻ്റെ കയ്യിലും ഒരു ഡിജിറ്റൽ മണി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ സാധാരണക്കാർ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ മണിയിലേക്ക് മാറണമെന്ന് ഒരു പ്രസ്താവന വന്നപ്പോൾ അന്ന് എല്ലാവരും ഇതിനെ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഡിജിറ്റലും അതുപോലെ തന്നെ വികസനവും കൊണ്ട് മോദി സർക്കാർ ഇപ്പോൾ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ 8 വർഷക്കാലം മോദി സർക്കാർ ഒരുപാട് വികസനങ്ങളാണ് നാട്ടിൽ നടത്തിയിരിക്കുന്നത്. ഇതുപോലെ വിമർശിക്കുന്നവർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വിമർശിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ വികസനങ്ങൾ കാണണമെങ്കിൽ കണ്ണു തുറന്നു നോക്കണം. മാധവൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പറഞ്ഞതുപോലെ അന്ന് പുച്ഛിച്ച് തള്ളിയവരെല്ലാം ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. കാരണം അന്ന് പുച്ഛിച്ചവർ പോലും ഇന്ന് ഡിജിറ്റൽ മണി ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നത് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം നടത്തുന്ന ചില വാക്കുകളാണ്. എന്നാൽ മോദി സർക്കാരിൻ്റെ 8 വർഷത്തെ വികസനം വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.